ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ 2021 ഫെബ്രുവരി മാസം 3-ാം തീയതി നാളത്തെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തു തരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ മുദ്രപത്രവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ആരും തന്നെ ലൈക്ക് ചെയ്യാതിരിക്കരുത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നാളത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും മുദ്രപത്രങ്ങളൊക്കെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളാണ്. നമുക്കൊരു മുദ്രപത്രത്തിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള ആധാരമെഴുത്ത് ഓഫീസിൽ ചെന്ന് 50 രൂപയുടെയോ 100 രൂപയുടെയോ ഒക്കെ മുദ്രപത്രങ്ങൾ വാങ്ങിച്ച് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കും. പക്ഷേ ഇനി മുതൽ അത് നടക്കില്ല. ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ തന്നെ മുദ്രപത്രങ്ങൾ എല്ലാം നമുക്കിനി ഓൺലൈനായിട്ട് വാങ്ങുവാനുള്ള ഒരു സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇനി നിങ്ങൾക്ക് മുദ്രപത്രം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ട്രഷറി വകുപ്പിൻ്റെ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചായിരിക്കും നിങ്ങൾക്ക് മുദ്രപത്രങ്ങൾ വാങ്ങിക്കുവാൻ സാധിക്കുക. ഏറ്റവും കുറഞ്ഞ 50 രൂപയുടെ മുദ്രപത്രമാണെങ്കിലും അതുപോലും നിങ്ങൾക്ക് ഇനി ട്രഷറി വകുപ്പിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഓൺലൈനായി മാത്രമേ വാങ്ങുവാൻ സാധിക്കൂ. സംസ്ഥാനത്ത് ഇ സ്റ്റാമ്പിംഗ് സംവിധാനം ഇതോടുകൂടി നിലവിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ അറിയിപ്പ്. 2-ാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് റേഷൻ വിതരണവുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ജനുവരി മാസത്തെ റേഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിലും ഇതുവരെയായിട്ടും ജനുവരി മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടൻ തന്നെ പോയി വാങ്ങുവാൻ ശ്രദ്ധിക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഫെബ്രുവരി മാസത്തെയും റേഷൻ വിതരണങ്ങൾ ആരംഭിക്കുന്നതാണ്. 3-ാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് ഭക്ഷ്യക്കിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പാണ്. മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കുള്ള ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. വാങ്ങാത്ത ആളുകൾ ഉടനെ തന്നെ ചെന്ന് അത് കൈപ്പറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 4-ാമത്തെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ഭക്ഷ്യ കൂപ്പണുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സ്കൂൾ കുട്ടികൾക്കുള്ള കിറ്റ് വിതരണവും നടക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ കിറ്റുകളായിട്ടായിരിക്കില്ല ഇനി ലഭിക്കുക. കുട്ടികൾക്ക് ഇനി ലഭിക്കുവാൻ പോകുന്നത് ഭക്ഷ്യ കൂപ്പണുകളാണ്. ഇന്ന് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പ്രീ പ്രൈമറി പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 300 രൂപ വരെയുള്ള ഭക്ഷ്യ കൂപ്പണും അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 500 രൂപ വരെയുള്ള കൂപ്പണുകളുമാണ് ലഭിക്കുന്നത്. ഈ ഒരു കൂപ്പൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുവാനും സാധിക്കും. മാത്രമല്ല, നിങ്ങളിൽ ആർക്കെങ്കിലും ഭക്ഷ്യ കൂപ്പണിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അറിയിപ്പ് ലഭിച്ചുവെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. സ്കൂളിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് തരുന്നതുമായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഞാൻ പറയുവാൻ വന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. അപ്പോൾ നാളെ വൈകുന്നേരം 8 മണിക്ക് നാളത്തെ ഡെയിലി അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം. Till then, it's me, Shan, signing off.